നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ 50 Hz സിനുസോയ്ഡൽ വോൾട്ടേജ് ഓഫ് 40 + j30 V ഇസ് അപ്ലൈഡ് അക്രോസ് എ സീരീസ് ആർ എൽ സർക്യൂട്ട് റിസൾട്ടിംഗ് ഇൻ എ സിനുസോയ്ഡൽ കറന്റ് ഓഫ് 4 + j1 A. കാൽക്കുലേറ്റ് ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്, പവർ കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട്. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ഡേറ്റ സെറ്റ് ചെയ്യാം. V is equal to 40 + j30 V. ഓക്കെ, ഇതിനെ നമുക്ക് ഇമ്പിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട്, അത് വെക്റ്റർ ആണ്. വെക്റ്റർ വി ആൻഡ് വെക്റ്റർ ഐ. വെക്റ്റർ ഐ എത്ര തന്നിരിക്കുന്നത്? 4 + j1 A. അപ്പോൾ കറണ്ട് ആയി, വോൾട്ടേജ് ആയി. ഇനി എന്താ വേണ്ടുന്നത് നമുക്ക്? ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട്, ഇമ്പിഡൻസ്, ഇമ്പിഡൻസ് ഇസഡ് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആണ്. വെക്റ്റർ ഇസഡ് ഇസ് ഈക്വൽ ടു വെക്റ്റർ വി ബൈ വെക്റ്റർ ഐ. അപ്പോൾ ഇസഡിൻ്റെ ഇസഡ് വെക്റ്റർ അങ്ങനെ കിട്ടും, 40 + j30 / 4 + j1 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. 40 + j30 എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? 50 ∠36.9° എന്ന് വരും. 4 ∠1° ആകുമ്പോഴോ 4.123 ∠14° എന്ന് വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എൻ്റെ പ്രയത്നം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 50 ∠4.123 ∠36.9 − 14° എന്ന് വരും അല്ലേ. അപ്പോൾ വെക്റ്റർ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? 12.13 ∠22.9° എന്നായിരിക്കും നമുക്ക് വെക്റ്റർ വി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്താ എന്തിലെഴുതാം? റെക്റ്റാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെ, എന്തിനാണ് റെക്റ്റാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് പവർ കൺസ്യൂംഡ് ആണല്ലേ. പവർ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കോസ്റ്റ് പേ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പം റെസിസ്റ്ററിനെയും ഇൻഡക്ടർ റിയാക്ടൻസിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി റെക്റ്റാംഗുലർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11.17 + j 4.72 Ω എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഇസഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 11.17 Ω ആണ്. അതേപോലെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 4.72 Ω ആയിരിക്കും, ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇമ്പിഡൻസ് കണ്ടുപിടിച്ചു അല്ലേ. ഈ ഇമ്പിഡൻസ് ഇങ്ങനെ വെച്ച് എഴുതി നിർത്താം. നമുക്ക് ഇമ്പിഡൻസ് വേറെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇമ്പിഡൻസ് ഇങ്ങനെ എഴുതി തന്നെ നിർത്താം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതുള്ളത്? പവർ കൺസ്യൂംഡ് ആണല്ലേ. പവർ കൺസ്യൂംഡ്, പവർ കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സ്ക്വയർ ആർ, അല്ലെങ്കിൽ വി ഐ കോസ് ഫൈ എന്ന് എഴുതിയാലും മതി. പിന്നെ നമ്മൾ ഇവിടെ ഐ കണ്ടുപിടിച്ച് ഐ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം. അതെ, ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി അല്ലേ. അപ്പം നമുക്ക് ഐ എഴുതാം, അതല്ലെങ്കിൽ വി ഐ കോസ് ഫൈ വെച്ച് എഴുതാം. ഇനി കോസ് ഫൈ ഒക്കെ കണ്ടുപിടിക്കാൻ കോസ് ഫൈ വേണമെങ്കിൽ നമുക്ക് കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ബൈ ഇസഡ് ആയിട്ട് എടുത്തൊക്കെ ചെയ്ത് എടുക്കാം. അതിനും കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ വോൾട്ടേജിനെയും കറണ്ടിനെയും ഒന്ന് റെക്റ്റാംഗുലർ ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിനെ ഒന്ന് റെക്റ്റാംഗുലർ ഫോമിലേക്ക് മാറ്റിയാൽ, അതായത് 40 + j30 V റെക്റ്റാംഗുലർ ഫോമിലോ സോറി പോളാർ ഫോമിലോട്ട് മാറ്റിയാൽ നമുക്ക് 50 ∠36.9° എന്ന് കിട്ടും. അതേപോലെ 4 + j1 നമുക്ക് പോളാർ ഫോമിലോട്ട് മാറ്റിയാൽ 4.123 ∠14° എന്ന് കിട്ടും അല്ലേ. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്ത് വെച്ചിട്ട് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ചെയ്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി അപ്പോൾ പവർ കൺസ്യൂംഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഐ സ്ക്വയർ ആർ എന്ന് എഴുതാം അല്ലേ. അതായത് പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, ഇതെന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ. ഇത്രയും ഫോമുലാസ് ആണ് എന്തിനുള്ളത്? പവർ കൺസ്യൂംഡ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോമുല, നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഫോമുല നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഐ സ്ക്വയർ ആർ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്ന് വേണം നമ്മൾ അറിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം, ആൻസർ കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, 4.123 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 11.17 Ω. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 189.88 W എന്ന് കിട്ടും. അപ്പോൾ ചിലർക്ക് സംശയം കാണും,
നമ്മളിപ്പം 4.123 എന്ന് എഴുതി അതിനൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഐ എടുത്താൽ, അതായത് റൂട്ട് ഓഫ് 4² + 1² എന്ന് എടുത്താൽ നമുക്ക് വേറെ വാല്യൂസ് അല്ലേ കിട്ടുന്നത്, വ്യത്യാസം വരുത്തില്ലേ, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു കൺഫ്യൂഷൻ വരും. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഈ 4+ എന്ന് പറയുന്ന നമ്മളതിൻ്റെ റെക്ടാങ്കുലർ ഫോമിൽ നിന്ന് പോളാർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, വളരെ ചെറിയ, അതായത് ഡെസിമൽ പോയിന്റിൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂസിന് വളരെ ചെറിയൊരു ചേഞ്ചസ് മാത്രമേ വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്ക്വയർ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലും നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ടു ഫൈൻഡ് ദി പവർ ഫാക്ടർ അല്ലേ. അപ്പോൾ നമ്മൾ ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്നത് ഇതാണ് ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. പവർ ഫാക്ടർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ കോസ് ഫൈവ്. കോസ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ്, ആർ ബൈ ഇസഡ് ആണ് അല്ലേ. അപ്പോൾ കോസ് ഫൈവ് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11.17 ഡിവൈഡഡ് ബൈ എന്താണുള്ളത്, ബൈ മോഡ് ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എന്തറിയാം, ഇസഡ് എന്ന് പറയുന്നത് വി ബൈ ഐ ആണെന്ന് അറിയാലോ, അറിയാലോ. അതായത് വെക്ടർ വി ബൈ വെക്ടർ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് വി ബൈ ഐ ആണെന്നറിയാം. അപ്പോൾ നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, 50 ആംഗിൾ 36.9 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4.123 ആംഗിൾ 14 ഡിഗ്രി എന്നല്ലേ. അപ്പോൾ ഇത് ഇത്രയും പാർഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇസഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ, ഇല്ല. നമ്മൾ ഓൾറെഡി ഇവ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും തന്നെ നമുക്ക് കോസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കോസിൻ്റെ വാല്യൂ എന്താണ്, കോസ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇവിടുത്തെ ഫൈവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 36.9 ഡിഗ്രി - 14 ഡിഗ്രി അല്ലേ. ഇത് ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ, ഇത് എത്ര കിട്ടുന്നത്, 22.9 ഡിഗ്രി എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഫൈവ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോസ് 22.9 ആയിരിക്കത്തില്ലേ, 22.9 ഡിഗ്രി. അതെന്തായിരിക്കും കിട്ടുന്നത്, 0.921 ആണ് നമ്മളുടെ പവർ ഫാക്ടർ. എപ്പോഴും ഏജസ് സർവീസിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് ഏറ്റവും എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നോക്കിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ വേറൊരു മെത്തേഡിലാണ് ചെയ്തത്, അത് കൂടാതെ ഈ മെത്തേഡിലും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്തതുപോലെ ലെഫ്റ്റ് റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിൻ്റെ മോഡ് എടുത്തിട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് വി ഐ കോസ് ആദ്യം കോസ് കണ്ടുപിടിച്ചിട്ട് ഇതിനെ നമുക്ക് വേറെ എന്ത് ചെയ്യാം, വി ഐ കോസ് ബൈ ഇട്ടിട്ടും ചെയ്യാം. വി ഐ കോസ് ബൈ ഇടുമ്പോൾ ചെയ്യുമ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ഐയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, കോസ് ബൈ എടുത്തിടുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പോളാർ ഫോമിൽ നിന്ന് റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് വലിയ വ്യത്യാസം വരും. ആംഗിളിൻ്റെ കാര്യമല്ല പറഞ്ഞത്, മാഗ്നിറ്റ്യൂഡിന് വലിയ വ്യത്യാസം വരത്തില്ല, ചെറിയ പോയിന്റിൻ്റെ ഡെസിമൽ പോയിന്റിൻ്റെ വ്യത്യാസം വരുത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡയറക്റ്റ് എടുത്ത് എഴുതിയത് കേട്ടോ. അത് മാത്രമല്ല ഇപ്പോൾ സ്ക്വയർ ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് അത് വലിയ കുഴപ്പമില്ല നമ്മളെടുത്ത് എഴുതിയത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് വേണം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, പ്രോബ്ലം ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം.